നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ബൂളിയൻ ആൾജിബ്ര ആൻഡ് ബൂളിയൻ ഫംഗ്ഷൻസ് ആൻഡ് എക്സ്പ്രഷൻസ് ഇത്രയും പറഞ്ഞതാണ്. ദെൻ ഇനി നമുക്ക് കനോണിക്കൽ ഫോംസ് നോക്കാം. രണ്ട് കനോണിക്കൽ ഫോംസ് ആണുള്ളത്, സം ഓഫ് മിൻ ടേംസ് ആൻഡ് സം ഓഫ് മാക്സ് ടേംസ്. ഓക്കെ, എസ് ഒ എം ആൻഡ് എസ് ഒ പി. സം ഓഫ് എസ് ഒ എം എന്നുള്ളതിന് സം ഓഫ് പ്രോഡക്റ്റ് എസ് ഒ പി എന്നും കൂടി പറയാറുണ്ട്. അതേപോലെ സം ഓഫ് മാക്സ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് സം എന്നും കൂടി പറയാറുണ്ട്. ഓക്കെ, സം ഓഫ് പ്രോഡക്റ്റ്, പ്രോഡക്റ്റുകളുടെ സം. അപ്പൊ എക്സ് ഡാഷ് വൈ ഡാഷ് ഇസെറ്റ് അതൊരു പ്രോഡക്റ്റ് ആണ് അല്ലെ, അതിന്റെ സം. എക്സ് ഡാഷ് വൈ ഡാഷ് ഇസെറ്റ് പ്ലസ് എക്സ് വൈ ഇസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? പ്രോഡക്റ്റ് ഓഫ് സം ആണ്. ഓക്കെ, അപ്പോ പ്രോഡക്റ്റ് ഓഫ് സം ഇതിനെ നമ്മൾ മിൻ ടേംസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യാം. മിൻ ടേംസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒന്നുകൂടി പറയാം. ഇപ്പോൾ ഒരു മൂന്ന് വേരിയബിൾസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ എത്ര കോമ്പിനേഷൻ ആണ് ഉണ്ടാവുക? സീറോ ടു എയ്റ്റ്, സീറോ 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 വൺ സീറോ വൺ സീറോ സീറോ വൺ 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 സീറോ സീറോ വൺ സീറോ വൺ 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 സീറോ വൺ 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 അല്ലെ. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് വാല്യൂസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ സീറോ ആണെന്നുണ്ടെങ്കിൽ എക്സ് ഡാഷ് ആണ് നമുക്ക് ഓൾറെഡി അറിയാം. എക്സ് ഡാഷ് വൈ ഡാഷ് ഇസെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മിൻ ടേംസിലേക്ക് എഴുതുമ്പോൾ എം സീറോ, എക്സ് ഡാഷ് വൈ ഡാഷ് ഇസെഡ് എം വൺ, അങ്ങനെ എം സെവൻ വരെ നമുക്ക് മിൻ ടേംസിലേക്ക് എഴുതാം. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം. നമുക്കൊരു ഇക്വേഷൻ തരുന്നത് ചിലപ്പം ഈ ഫോർമാറ്റിലായിരിക്കും. സം ഓഫ് പ്രോഡക്റ്റ്, സം ഓഫ് പ്രോഡക്റ്റ്, ഇതൊരു പ്രോഡക്റ്റ് ആണ്. എക്സ് ഡാഷ് വൈ ഡാഷ് ഇസെഡ് ഡാഷ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ദെൻ അതിനേറ്റ് വേറെ ഒരു പ്രോഡക്റ്റ് അഡീഷൻ ചെയ്യണം. എക്സ് എക്സ് വൈ ഡാഷ് ഇസെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രോഡക്റ്റും ഇതൊരു പ്രോഡക്റ്റും ഇത് രണ്ടാമത്തെ പ്രോഡക്റ്റ്, ഇത് മൂന്നാമത്തെ പ്രോഡക്റ്റ്, ഇത് നാലാമത്തെ പ്രോഡക്റ്റ്, ഇത് തമ്മിൽ സം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ സം ഓഫ് പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ പറയാൻ പറ്റും. എസ് ഒ പി അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് മിൻ ടേംസ് എന്നും കൂടി ഇതിനെ പറയാറുണ്ട്. ഓക്കെ, മിൻ ടേംസിന്റെ സം, സം ഓഫ് മിൻ ടേംസ്, മിൻ ടേംസിന്റെ സം എന്നും കൂടി ഇതിനെ പറയാറുണ്ട്. അപ്പോ ഇതിനെ നമുക്കൊന്നെങ്കിൽ ഇതേ രീതിയിൽ എം സീറോ എം ഫൈവ് എം സിക്സ് എം സെവൻ എന്നുള്ള ഫോർമാറ്റിൽ എഴുതാം, അല്ലെങ്കിൽ അതിനെ ഇത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എപ്സിലോൺ ഓഫ് സം ഓഫ് സീറോ ഫൈവ് സിക്സ് സെവൻ, ഇത് സം ഓഫ് എന്നുള്ള ഇൻഡിക്കേഷൻ ആണ്. ഓട്ടോ സം എന്നുള്ള സം ഓഫ് സീറോ ഫൈവ് സിക്സ് സെവൻ, ദെൻ അതിനെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഡാഷ് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? എഫ് ഡാഷ് എക്സ് വൈ ഇസെഡ് ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ് വൈ ഇസെഡ്. ഇതിനെ നമ്മൾ എന്തിലേക്ക്, ഇപ്പൊ അത് വേറൊരു എക്സാമ്പിൾ ആണ്. എഫ് ഡാഷ് എക്സ് വൈ ഇസെഡ് ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ് വൈ ഇസെഡ് പ്ലസ് എക്സ് ഡാഷ് വൈ ഡാഷ് ഇസെഡ് പ്ലസ് എക്സ് ഡാഷ് വൈ ഇസെഡ് ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് ഇസെഡ് ഡാഷ്. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻടേം വാല്യൂ എം ത്രീ എം വൺ എം ടു എം ഫോർ. സോ ദ കറസ്പോണ്ടിങ് സമ്മേഷൻ ഫോർമാറ്റിലേക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ത്രീ വൺ ടു ഫോർ, സം ഓഫ് ത്രീ വൺ ടു ഫോർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേം, നെക്സ്റ്റ് കനോണിക്കൽ ഫോമാണ് പ്രോഡക്റ്റ് ഓഫ് മാക്സ് ടേംസ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ പ്രോഡക്റ്റ് ഓഫ് മാക്സ് ടേം അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് സംസ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇവിടെ നിങ്ങൾ നേരത്തെ എങ്ങനെയായിരുന്നു? എക്സ് ഡാഷ് വൈ ഡാഷ് ഇസെഡ് ഡാഷ് എന്നുള്ളതായിരുന്നു എഴുതിയിരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എഴുതുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് എന്നുള്ള ഫോർമാറ്റിലാണ്. അത് ഒരു ചേഞ്ച്. ഓക്കെ, അപ്പൊ നേരത്തെ എക്സ് ഡാഷ് വൈ ഡാഷ് ഇസെഡ് എന്നുള്ള പ്രോഡക്റ്റ് ഫോർമാറ്റിലാണ് എഴുതിയിരുന്നത്, ഇവിടെ സമ്മിന്റെ പ്രോഡക്റ്റ് ഫോർമാറ്റിലാണ് നമ്മൾ എഴുതുക. ഓക്കെ, അത് ഒരു ചേഞ്ച് ആണ്. പിന്നെ ഉള്ളത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സീറോ വാല്യൂ ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ, സീറോ ആണ് നമ്മുടെ വാല്യൂ എങ്കിൽ ഇപ്പൊ സീറോ അല്ലെ, സീറോന്റെ കറസ്പോണ്ടിങ് എന്താണ്? എക്സ് ഡാഷ് ആണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ സം ഓഫ് മാക്സ് ടേം ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ നേരെ കോംപ്ലിമെന്റഡ് ഫോം ആണ് നോക്കുക. എന്ന് പറഞ്ഞാൽ സീറോ ആണെങ്കിൽ വൺ ആയിട്ടാണ് അത് ട്രീറ്റ് ചെയ്യാം. മാക്സ് ടേം ഈസ് അഡീഷൻ ഓഫ് ഓൾ വേരിയബിൾസ് ഐദർ ഇൻ ദർ ഡയറക്റ്റ് ഓർ കോംപ്ലിമെന്റഡ് ഫോം. എനി ബൂളിയൻ ഫംഗ്ഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് ലിസ്റ്റ് സീറോ മാക്സ് ടേംസ് ആൻഡ് ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് വൺ മാക്സ് ടേംസ്. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ സീറോ 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 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതുക, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ്. ഓക്കെ, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ്, ഇതോ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ഡാഷ്, ഇവിടെ എക്സ് പ്ലസ് വൈ ഡാഷ് പ്ലസ് ഇസെഡ്, എക്സ് പ്ലസ്
y dash plus z dash. Then x dash plus y plus z. Then x dash y plus z dash. Then x plus y plus z. X dash plus y dash plus z. Then x dash y dash z. Apa ini ada format lana? Ini dalam max terms beri. Then nanti nama small letter M mana use yang nanti gel max term M zero capital letter sana use ya. Nama mana letter mana variable itu combination ada undul 8 number of combinations in down. Renda nana gel 2 raised to 2 4 combination ada undul. Ini 2 raised to 3 inovar nana 8 combination ay. In 4 variable the combination anangil 2 raised to 4 8 into 2 16 combinations undavum okay ingeyanu povu ini ivada example kaanichittunde nammal x plus y plus z ivada x aayidondenne endayirikkum value x aayidonde 0 plus 0 plus 0 ennu parnaya m 0 aayirikkum okay ivada 0 plus 0 plus 1 0 0 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് വാല്യൂ 1 ആയിരിക്കും ഓക്കേ m1 ദെൻ 0 plus 1 plus 0 എന്ന് പറഞ്ഞാൽ m2 ആൻഡ് 1 plus 0 plus 0 എന്ന് പറഞ്ഞാൽ 4 അല്ലേ അപ്പോൾ ആ രീതിയിൽ അതിനെ കോമ്പിനേറ്റ് ചെയ്തു ഇത് പ്രോഡക്റ്റ് ഓഫ് സം ആണ് അതുകൊണ്ട് തന്നെ ഇത് പ്രോഡക്റ്റ് എന്നുള്ള റെപ്രസെന്റേഷൻ കൊടുക്കണം പ്രോഡക്റ്റ് ഓഫ് 0 1 2 4 ഓക്കേ ദെൻ അതിനെ നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുക്കുക f ഡാഷ് ഓഫ് x y z ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ഓക്കെ അപ്പോൾ ഇതേമാതിരി നിങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഓക്കെ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്